फ्रेंड्स वेलकम बैक टू माय चैनल दियास व्लॉग അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. അപ്പം ടൂറിസ്റ്റ് ബസ്സിന് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം വിശേഷങ്ങൾ എല്ലാം അവിടെ ചെന്നിട്ടാവും അല്ലേ. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. ഇവിടെ ഒരു 4:30 ആയപ്പം നമ്മൾ മൂന്നാറിലെത്തി. ഇവിടെ ഒരു വില്ല ആയിട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വില്ല ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞങ്ങളുടെ റൂം ആദ്യം ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് റൂം ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ റൂമാണിത്. ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ ചെയർ അങ്ങനെയാണ് ഒരു റൂം വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് നല്ല ഒരു അടിപൊളി റൂമാണ്. കാരണം ഇങ്ങനെ റൂം നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല രസമാണ്. ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബാൽക്കണിയുണ്ട്. ബാൽക്കണി ഒന്ന് കാണിക്കാം ഗൈസ്. ഇവിടെ ഒരു നമുക്ക് ഇപ്പോൾ ഒരു ഇരുട്ട് സമയമാണ്, നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. ഇത് ഇവിടെ ഒരു ബാൽക്കണി. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് ഗൈസ്. അടിപൊളി ഒരു റൂമാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഗ്ലാസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഗ്ലാസ്സാണ്. ഇവിടുന്ന് ഒരു ഗ്ലാസ്സൊക്കെ നമുക്ക് ചെയ്യാം. ഗ്ലാസ്സൊക്കെ ഉണ്ട്. എല്ലാ അടിപൊളി ഒരു റൂമാണ് ഇവിടുത്തെ. അപ്പോൾ ഗായ്സ് ഞങ്ങളിവിടെ ഹൈജീൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഗായ്സ് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം ഈ റിസോർട്ടിൻ്റെ പേര് മൂന്നാർ ബ്രീസ് എന്നാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ് ഞങ്ങളിവിടെ ഇരവികുളം നാഷണൽ പാർക്കിൽ പോകുന്നത് അവിടുത്തെ തന്നെ ഒരു ബസ്സിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയാണ്. നല്ല രസമാണ് ഇങ്ങനൊരു ബസ് യാത്ര. ഇവിടുത്തെ തന്നെ ബസ്സാട്ടോ. ഫ്രണ്ട്സ് ഞങ്ങളിവിടെ ഇരവികുളം നാഷണൽ പാർക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരയാടിനെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് വരയാടുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും തൊടാനൊന്നും ഇവിടെ ഇതില്ല. നമുക്കിത് കാണാം. ഞങ്ങൾ വരയാടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നിൽക്കിത് കാണാം. ഇതിൻ്റെ ഫ്രണ്ടാണ്. പേര് സൈറ എന്നാട്ടോ. ഹായ്. അപ്പോൾ നമ്മളിവിടെ വരയാടിൻ്റെ അടുത്തൊക്കെ പോയി. അത് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നല്ല നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ ഇതിന് തൊടാൻ പറ്റില്ല. അതിവിടെ നിയമമാണ്, അങ്ങ് തൊടാനൊന്നും പറ്റില്ല. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വരുവാണേ ഇഴവികുള നാഷണൽ പാർക്കിൽ നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നല്ല ഒരു വ്യൂ ആണ്. നല്ല മഞ്ഞ്, നമ്മൾ മേളിലോട്ട് കയറുമ്പോഴല്ലേ മഞ്ഞ് കയറുന്നത്. അപ്പോൾ അടിപൊളി പൊളി. ഇവിടെ ഒരു താഹർ ഷോപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം അല്ലേ. നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇവിടെ ഒത്തിരി ടൈപ്പ് തേയിലകളുണ്ട്. ഗ്രീൻ ടീ, പിന്നെ അതുപോലുള്ള കുറേ ടീകളും ചോക്ലേറ്റ് ടീ അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. നല്ല രസമാണ്. പിന്നെ ഹാറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ വരയാടിൻ്റെ നമ്മുടെ കിച്ചണാണ്. നല്ല രസമാണ്. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഈ കട. ഒത്തിരി നമ്മുടെ തേയിലകളും അതൊക്കെയാണ്. ഇവിടെ എന്തൊരു ഷോപ്പുകളുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോക്കി ഗായ്സ്, അങ്ങോട്ട് പോവാം. ഗായ്സ് ഭയങ്കര മഞ്ഞാണ്. പക്ഷേ ഒരു മണി ആയതുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. കാരണം ഒരു മണി ആയതുള്ളൂ. പക്ഷേ ഇതിനടുത്ത് ഞങ്ങളൊരു കാര്യം കണ്ടു. പറയും ഒരു മ്യൂസിയമാണ്. മ്യൂസിയം ഇരവികുളം നാഷണൽ പാർക്ക് സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് ആ മ്യൂസിയത്തിലോട്ടൊന്ന് കയറിയാലോ. ബാ. അപ്പോൾ ഇതിൻ്റെ അടുത്തത് ഇങ്ങനെയാണ് കാണാം. ഇങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് അടിപൊളിയാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഒത്തിരി ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അടിപൊളി ഒരു മ്യൂസിയമാണ് ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പം ഇരവികുളം നാഷണൽ പാർക്കിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാം. നല്ല രസമുള്ള കുറേ പടങ്ങളൊക്കെയാണ് ഇവിടുത്തെ മ്യൂസിയത്തിനകത്തുള്ളത്. ഒത്തിരി സാധനങ്ങളുണ്ട്.
ഉണ്ടോ? നമ്മുടെ വരയാടിൻ്റെ ഫേസിൻ്റെ ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്, അടിപൊളിയാണ് ഇവിടുത്തെ മ്യൂസിയം കാണാൻ. നല്ല നമ്മൾ എല്ലാ അടിപൊളിയായിട്ട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ എല്ലാത്തിനെ കുറിച്ചും നല്ലതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അവിടുത്തെ പഴയ വസ്തുക്കളാണ്. ആ വസ്തുക്കളെല്ലാം അവർ കണ്ടോ, അതിൻ്റെ എല്ലുകളാണ് ഗൈസ് നമുക്ക് നല്ല ഇതെല്ലാം ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല രസമാണ്. ഇങ്ങനെയാണ് ഈ മ്യൂസിയം ഫുള്ളിൽ നമ്മളിപ്പോൾ മൊത്തത്തിലൊന്ന് കണ്ടു, പക്ഷെ ഇച്ചിരിയുള്ളു, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ മാട്ടുപ്പെട്ടി എത്തി. മാട്ടുപ്പെട്ടി ഡാമിലാണ് ഞങ്ങൾ ബോട്ട് ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ഗൈസ്. നല്ല രസമാണ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ നമുക്ക് കാണാം. ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ഗൈസ്, അപ്പം നമുക്ക് ബോട്ടിങ്ങിൽ പോവാം. ഗൈസ്, ഇവിടെ ഞങ്ങൾ മീൻമുട്ടിയിൽ പറഞ്ഞതുപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ്, ബോട്ടിൽ പാട്ടൊക്കെ വെച്ച് അടിപൊളി സൂപ്പറാണ്. അപ്പൊ ഗൈസ്, ഈ ബോട്ടിങ്ങിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ ഈ പാർക്കിൽ കയറി. നമ്മളിപ്പോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് പാർക്ക് എന്നാണ്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ ഓരോ വെള്ളം ഒഴുകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ആ പാർക്ക്. അടിപൊളിയാണ് ഗൈസ്, നല്ല രസമായിരുന്നു. നല്ല രസമാണ് ഗൈസ് ഇതൊക്കെ കാണാൻ. അടിപൊളി ഗൈസ്, എന്താ പറയുക, അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ലൈറ്റ് വെട്ടും ഒക്കെ അടിപൊളിയാണ് ഇവിടുത്തത്. പേടിച്ചു, പക്ഷെ അത് എളുപ്പം നമ്മൾ നടക്കുക. അടിപൊളിയാണ് ഇപ്പൊ ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മിററാണ്. മിററിന്റെ വെച്ചാല് വലിയ മിററിന്റെ ഒന്നും അല്ല, എന്നാലും അടിപൊളിയാണ് മിറർ. നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും, നല്ല അടിപൊളിയാണ്. എന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി വലിയ മിറർ ഒന്നും അല്ല, നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി ഒരു മിറർ, മിററിന്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനിയും നമ്മൾ എന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിൻ്റെ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 12B ആയിരുന്നു. ഭയങ്കരമായിരുന്നു. നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചർ എന്താ പറയുക, ട്രെയിനിൽ പോകുന്ന ഇതായിരുന്നു ഇത്. പൊളിയായിരുന്നു, കണ്ടു തന്നെ ഉണ്ട്. മറ്റേ പൊളിയായിരുന്നു ഗൈസ്, നല്ല 12B ആയിരുന്നു. 3D 12B ആയിരുന്നു. പൊളിയായിരുന്നു ഗൈസ്, അട്ടിപ്പൊളി വെച്ച് അട്ടിപ്പൊളിയായിരുന്നു. എല്ലാം ഒരു പാർക്കാണ്. അടിപൊളി, എന്താ പറയുക, എല്ലാം അടിപൊളി. കിച്ചന് പറ്റിയതും അങ്ങനെ എന്താ എല്ലാവർക്കും പറ്റിയത് അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, കിച്ചനല്ലാത്തതുണ്ട് എന്ന് വെച്ചാൽ വലിയവർക്ക് വേണ്ടിയുള്ളത്, അഡൽസിന് വേണ്ടിയുള്ളത് റോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്, അടിപൊളി. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ മൂന്നാർ ടൗണിൽ വന്ന ടീ ഗാർഡൻ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്, എല്ലാം ഉണ്ട്. ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ തേയിലത്തോട്ടത്തിനാണ് ഇപ്പൊ സമയം എന്താ പറയാ, 6:33 എപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പൊക്കെ ഇറങ്ങി. നല്ല എന്താ ഇതാണ് ഗൈസ്, സൂപ്പറാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ, സൂപ്പറാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ മൂന്നാറ് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്. നമ്മുടെ നേച്ചറിൻ്റെ ഭംഗികളാണ് ഞാൻ കാണിക്കുന്നത്. നല്ല തേയിലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. നല്ല മഞ്ഞിറങ്ങുന്നുണ്ട് ഗൈസ്, ഭയങ്കര മഞ്ഞിറങ്ങുവാണ്. കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ ഇന്നും ഒരു കുറിയനി വരുമോ.
പകരും പലതിനോർത്തിടവേ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ നിന്നും മിന്നമേനു ഒരു കുരീനി വരുമോ മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളേതായി വരുമോ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ നിന്നും മിന്നമേനു ഒരു കുരീനി വരുമോ മറുചിരിയുടെ അകലെ അകലെ ഒരു മഴവില്ലായി മാറിയോ ഓ മാറിയോ കാതിലെ തേന്മഴ തോരവേ ഉള്ളിലെ മോഹങ്ങൾ തേന്നവേ പൊഞ്ചിലം പണിയും നിമിഷങ്ങളിതിലെ പലതിനോർത്തിടവേ പണ്ടു